അയർലൻഡിന് പോകുവാൻ പ്ലെയിൻ ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തതിന് ശേഷമാണ് ബൈജു എൻ്റെ അടുക്കലെത്തി ചേർന്നത്. ബൈജു നഴ്സിംഗ് പാസ്സായതാണ്. അയർലൻഡിൽ ഒരു ജോലി ഒത്തിരിക്കുന്നു, അയർലൻഡിന് പോകണം, പോകുവാൻ തയ്യാറായിരിക്കുന്നു. പക്ഷേ അയർലൻഡിൽ ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ? തനിക്ക് ജോലി ചെയ്യുവാൻ സാധിക്കുമോ? പ്ലെയിനിൽ കയറി പോകാൻ സാധിക്കുമോ? ഇങ്ങനെ ഇയാളുടെ ചിന്തകൾ കാട് പിടിച്ച് കിടക്കുകയാണ്. എന്താണ് ബൈജുവിൻ്റെ പ്രശ്നം എന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചു വന്നു. അപ്പോഴാണ് ബൈജു തൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് പറയുന്നത്. ബൈജുവിൻ്റെ ബാല്യകാല അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ ശരിക്കും എൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു സഹതാപവും സങ്കടവും തോന്നി എന്ന് പറയാം. ബൈജു ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിലെത്തി കഴിയുമ്പോൾ വീട്ടിലെ രാത്രി സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ബൈജുവിൻ്റെ ഫാദർ നന്നായി മദ്യപിക്കുമായിരുന്നു. അയാൾ മദ്യപിച്ചതിന് ശേഷം വീട്ടിൽ വന്ന ബൈജുവിൻ്റെ അമ്മയുമായിട്ട് ഭാര്യയുമായിട്ട് എന്നും വഴക്കാണ്. വഴക്കും ബഹളവും ശാരീരികമായി ഉപദ്രവിക്കലും എല്ലാമാകും. പാവം ഒരു കൊച്ചുകുട്ടിയാണ് ബൈജു. അവിടെ ബൈജുവിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. പാവം ആ കൊച്ച് കട്ടിലിനടിയിൽ കയറി ഒളിച്ചിരിക്കും. വീട്ടിനുള്ളില് പാണ്ഡവ കൗരവ യുദ്ധം നടക്കുമ്പോൾ ഇതിലൊന്നും പെടാതിരിക്കാൻ വേണ്ടി ഇതിന് മാപ്പ് സാക്ഷി പോലെ നമ്മുടെ പാവം കൊച്ച് ബൈജു അവൻ കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുകയാണ്. അവനിവിടെ എന്താണ് വിഷയങ്ങളെന്നോ എന്താണ് ഈ പ്രശ്നങ്ങളുടെ കാരണങ്ങളെന്നോ ഒന്നും അറിയില്ല. അതൊന്നും മനസ്സിലാക്കുവാനോ വ്യവച്ഛേദിക്കുവാനോ ഒന്നും കഴിവുള്ള കുട്ടിയല്ല ബൈജു. അവൻ കൊച്ചുകുട്ടിയാണ്. അവൻ്റെ ബാല്യകാലം മുഴുവൻ ഇതായിരുന്നു അവൻ കണ്ടിരുന്നത്. എന്നും ഈ ബഹളവും വഴക്കും അതിൻ്റെ ഒരു നൈരന്തര്യം ആ വീട്ടില് തുടർന്നു. ഇയാൾ മദ്യപിച്ച് ലേക്ക് കെട്ട് വരുന്നത് കൊണ്ട് നാണമം അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഇത്തരം ചിന്തകളൊന്നുമില്ല. എന്നും ഇത് തന്നെ. ശരിക്കും ബൈജുവിൻ്റെ ബാല്യകാലം മാതാപിതാക്കന്മാരുടെ കലഹം കണ്ടും കേട്ടും മാത്രം വളർന്നതാണ്. ഏതായാലും മറ്റുള്ളവരുടെ പ്രോത്സാഹനവും അധ്യാപകരുടെ കരുതലും എല്ലാമായി ബൈജു പഠിച്ചു, നഴ്സിംഗ് പാസ്സായി. ഇപ്പോൾ അയർലൻഡിന് പോകുവാനുള്ള അവസരവുമായി. പക്ഷേ ബൈജുവിന് വല്ലാത്ത ആശങ്കയാണ്. ഇപ്പോൾ തനിക്ക് അയർലൻഡിൽ ചെന്നാൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കുമോ? അവിടെ ജോലി ചെയ്യാൻ സാധിക്കുമോ? അവിടെയുള്ള ആളുകൾ എങ്ങനെയാണ്? അവരെല്ലാം കലഹപ്രിയരാണോ? തന്നോട് എല്ലാവരും മാന്യമായി ഇടപെടുമോ, സ്നേഹിക്കുമോ? പ്ലെയിനിൽ യാത്ര ചെയ്യാൻ തനിക്ക് സാധിക്കുമോ? തനിക്ക് താൻ ഇന്നവരെ ഒരു ദീർഘദൂരം യാത്ര ചെയ്തിട്ടില്ലാത്ത ആളാണ്. അപ്പോൾ എങ്ങനെ പ്ലെയിനിൽ യാത്ര ചെയ്യാൻ സാധിക്കും? ഇങ്ങനെ ആശങ്കകളും ഉത്കണ്ഠകളും മാത്രമേ ബൈജുവിനുള്ളൂ. ഒരു ചെറുപ്പക്കാരൻ്റെതായ ഉന്മേഷമോ ഉണർവോ ഊർജ്ജസ്വലതയോ ഒന്നും ബൈജുവിൽ ഞാൻ കണ്ടില്ല. ഞാനിത് പറയുന്നത് ഇത്തരം ബാല്യകാലങ്ങളിലൂടെ കടന്നുപോയ അനവധി ആളുകൾ എൻ്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, അവർക്ക് സമൂഹത്തിൽ ഇറങ്ങുവാൻ സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുവാൻ സാധിക്കാതെ വരുന്നതിൻ്റെ ഒരു ക്ലേശം, മനക്ലേശം, ഇതെല്ലാം അനുഭവിക്കുന്ന അനവധി ആളുകൾ. ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ പാസ്റ്റിൽ സംഭവിച്ച ദുരനുഭവങ്ങൾ, തിക്താനുഭവങ്ങൾ, ഒറ്റപ്പെടലുകൾ, അവഗണനകൾ, ഇതെല്ലാം ഇന്ന് നമ്മെ ഭരിക്കുകയാണ്. അപ്പോഴിവിടെ ന്യായമായ ഒരു ചോദ്യം ഉണ്ടാകാം, ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടുവാൻ സാധിക്കുമോ? ഇവിടെ പറയേണ്ടിയിരിക്കുന്നു, സൈക്കോളജിയിൽ ഇതിനുള്ള മാർഗങ്ങൾ ഉണ്ട്. സൈക്കോളജിസ്റ്റുകൾക്ക് നിങ്ങളുടെ മനസ്സിനെ പിന്നിലേക്ക് കൊണ്ടുപോകുവാനും മുൻകാലങ്ങളിൽ നമ്മുടെ മനസ്സിലേറ്റ മുറിവുകളെ ഹീല് ചെയ്യുവാനും സാധിക്കും. ശരീരത്തിലെ മുറിവുകൾ ഹീല് ചെയ്യുന്നത് പോലെ തന്നെ
മനസ്സിലെ മുറിവുകൾ സൈക്കോളജിസ്റ്റുകൾക്ക് ഹീല് ചെയ്യാൻ സാധിക്കും. മനസ്സിലെ ആ മുറിവുകൾ കിടക്കുന്നിടത്തോളം കാലം നമ്മളെ എല്ലാ കാര്യങ്ങളിൽ നിന്നും പിന്നോട്ട് വലിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരിക്കും. ഇതിനെ മറികടക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സേവനത്തിലൂടെ, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ കെയറിലൂടെ തീർച്ചയായും നമുക്ക് ഇത്തരം പ്രശ്നങ്ങളെ, ഇത്തരം മുറിവുകളെ മറികടന്ന് മുമ്പോട്ട് ജീവിക്കുവാൻ സാധിക്കും. ഇത്തരം കുട്ടിയെ, ഇത്തരം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തിൻ്റെ കുറവ് ഒക്കെ നേരിടുക സാധാരണമാണ്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഈ സൈക്കോളജിസ്റ്റുകൾക്ക് സാധിക്കുന്നതാണ്. ഏതായാലും ഏതൊരു കാര്യത്തിലും പിന്നിൽ നിൽക്കുന്ന, ഏതൊരു കാര്യത്തിൽ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ കഴിയാത്ത, സാധിക്കാത്ത വ്യക്തികൾ തീർച്ചയായും സൈക്കോളജിസ്റ്റുകളുടെ സേവനം സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ അവരുമായി പങ്കുവെച്ചുകൊണ്ട് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം നേടുവാൻ സാധിക്കും, നല്ലൊരു കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും, നിങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിൽ, പ്രവർത്തന മേഖലകളിൽ നല്ല ഒരു വ്യക്തിത്വം കാഴ്ചവെക്കുവാനായിട്ട് സാധിക്കും.